നമ്മുടെ ഓൾറെഡി നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ ചാനലിൽ നമ്മൾ സ്റ്റോറി ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്താണ് ഈ ഒരു 6061 അലോയ്, അല്ലെങ്കിൽ നമ്മുടെ 6061 അലോയ് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും എന്ന് പറയുന്ന സ്റ്റോറി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് പേരെങ്കിലും കണ്ടു കാണും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളൊരു പുതിയ ബൈക്കൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മുടെ ഷോപ്പ് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഈ ഒരു 6061 അലോയ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അലോയുടെ മുമ്പിൽ കണ്ടിരിക്കുന്ന ഈ ഒരു 6061 എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഈ ഒരു 6061 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അലോയുടെ ഒരു യൂണിവേഴ്സൽ നമ്പറിംഗ് മാത്രമാണ്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ, ഇനി എന്താണ് അലോയ് എന്ന് പറയാം. ഈ അലോയ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഈ അലൂമിനിയത്തിൻ്റെ കൂടെ തന്നെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസും കൂടെ ഒരുമിച്ച് ഇട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്ന പേരാണ് ഈ ഒരു അലോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കിട്ടുന്നത്, എന്ത് അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു അലോയ് ഫ്രെയിം നമുക്ക് കിട്ടുന്നതെന്ന് പറയാം. ഏറ്റവും രണ്ട് വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സൈക്കിളിൻ്റെ ഫ്രെയിം ലോ വെയിറ്റ് ആയിരിക്കും, നല്ല കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും, ഒത്തിരി വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റിംഗ് ഉണ്ടാവില്ല. നമുക്ക് പെയിൻറ്റിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഒക്കെ വീണാലും അത്രയും ഭാഗത്ത് സ്റ്റീൽ സൈക്കിൾസിലൊക്കെ റെസ്റ്റിംഗ് ആകുന്ന കാണാൻ പറ്റും, തുരുമിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഈ ഒരു അലോയ് ഫ്രെയിമിനെ വരുന്നതല്ല. അതുപോലെ തന്നെ ടെൻഷൻ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ടെൻഷൻ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നമ്മുടെ സൈക്കിളൊക്കെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് നമ്മുടെ സൈക്കിളിൽ നടത്തും. അതിലൊന്നാണ് ഈ ടെൻഷൻ സ്ട്രെങ്ത്. അതായത് നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രെയിമിൽ ഒരു വെയിറ്റ് കൊടുത്തിട്ട് അത് എത്രത്തോളം ഒടിയാതെ തങ്ങും, ആ ഒടിയാതെ തങ്ങുന്ന അത്രയുള്ളൊരു പ്രഷർ അത് നമുക്ക് കൂടുതലായിരിക്കും. അതാണ് ഈ ഒരു ടെൻഷൻ സ്ട്രെങ്ത്. പിന്നെ നമ്മുടെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു 6061 അലോയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ 6061 അലോയ്, എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു 6061 അലോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു പുതിയ സൈക്കിൾ മേടിക്കാനായിട്ട് പോകുമ്പോൾ 6061 എന്താണെന്ന് അറിയാത്ത ആളുകൾ ജസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റീൽ സൈക്കിൾ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റീൽ സൈക്കിൾ പോയി എടുത്ത് മണ്ടത്തരം കാണിക്കരുത്. ഏറ്റവും നല്ലത് എപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുപോലെ തന്നെ നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള നമ്മുടെ 6061 അലോയാണ്. ഈ സംഭവം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റിനായിട്ട് നമ്മുടെ ഡി സിസ്റ്ററുടെ ചാനൽ ഫോളോ ചെയ്യുക, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ ഇട്ട് നിൽക്കുക. നമ്മുടെ കുറേ സർവീസ് ഏരിയ വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. സോ അടുത്തൊരു വീഡിയോ.